നമസ്കാരം. മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് സമൂഹ മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ചകളെ ഇന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള ചർച്ചകൾ അദ്ദേഹം പറയുന്നു ഇത് ജനങ്ങളെ ഭയപ്പെടുത്താൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്, ജനങ്ങളെ വേണ്ടാത്ത വാർത്തകൾ നൽകി ജനങ്ങളെ ഭയപ്പെടുത്തുന്നു എന്നുള്ള കാര്യമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറയുന്നു. മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് എന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതേസമയം തന്നെ സർക്കാരിൻ്റെ നിലപാട് എന്ന് പറയുന്നത് പുതിയൊരു ഡാം വേണമെന്ന് തന്നെയാണ് എന്നും മുഖ്യമന്ത്രി പറയുന്നു. പക്ഷേ നമുക്ക് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് മുല്ലപ്പെരിയാറിനെക്കുറിച്ച് വളരെ വിശ്വാസ്യത ഉള്ള യു എൻ യൂണിവേഴ്സിറ്റി എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് നോക്കാം. യൂണിവേഴ്സിറ്റി പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും അപകടകരമായ 6 ഡാമുകളിലൊന്നാണ് മുല്ലപ്പെരിയാർ ഡാം എന്ന് യു എൻ യൂണിവേഴ്സിറ്റി, യു എൻ്റെ ഭാഗമായിട്ടുള്ള യു എൻ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നു. അത് സ്ട്രക്ചറലി ഫ്ലോഡ് ആണ്, അതായത് ഘടനാപരമായി അത് ദുർബലമാണ്. അതേപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം നിലനിൽക്കുന്ന സ്ഥലം ഭൂകമ്പ സാധ്യതയുള്ളതാണ്. കൂടാതെ തന്നെ കാലാവസ്ഥാ വ്യതിയാനം കൊണ്ട് മഴയുടെ അളവ് കൂടുന്നു, പെട്ടെന്ന് മഴ പെയ്യുന്നു, വലിയ മഴ പെയ്യുന്നു, അങ്ങനെ ഒരു വെള്ളപ്പൊക്ക സാധ്യതയുണ്ടാകുന്നു. പെട്ടെന്ന് തന്നെ ജലം വലിയ രീതിയിൽ ഉയരുന്നു, അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമുക്കറിയാം 2018 ഈ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ ഉണ്ടായ മഴ അത്തരത്തിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിൻ്റെ അപകട ഭീഷണി ഇപ്പോൾ ഉയർന്നിരിക്കുന്നു. കൂടാതെ തന്നെ ഇത് നിർമ്മിച്ചിരിക്കുന്നത് 1895 ഇതിൻ്റെ കാലാവധിയായി പറഞ്ഞിരിക്കുന്നത് കേവലം 50 ഇപ്പോൾ 125 ഇതിൻ്റെ കാലാവധി. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആയുസ് കഴിഞ്ഞിരിക്കുന്നു. എന്തുകൊണ്ട് പിന്നെ ഒരു പുതിയ ഡാം പണിയുന്നില്ല എന്നുള്ള സ്വാഭാവികമായ ചോദ്യം ജനങ്ങൾക്കുണ്ടാകും. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം യു എൻ പറഞ്ഞത് 35 ജനങ്ങളുടെ ജീവന് ഭീഷണിയാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ കൊണ്ട് തന്നെ അത് ഒരുപക്ഷെ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സാഹചര്യം പരിഗണിക്കേണ്ടത് അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയും സർക്കാരിൻ്റെ ശ്രദ്ധയുമൊക്കെ പതിഞ്ഞുകൊണ്ട് ഈ വിഷയത്തിൽ സർക്കാരിൻ്റെ തന്നെ നിലപാടായ പുതിയ ഡാം എന്നുള്ള നിലപാട്, ആ നിലപാട് പ്രാവർത്തികമാക്കാനുള്ള എല്ലാ വിധത്തിലുള്ള നടപടികളുമാണ് മുഖ്യമന്ത്രി സ്വീകരിക്കേണ്ടത്. കേവലം സമൂഹ മാധ്യമങ്ങളിൽ ആളുകൾ പങ്കുവെക്കുന്ന ആശങ്കകൾ അതിനെ നിയമപരമായി നേരിടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിനെ അടിച്ചമർത്തിയതുകൊണ്ട് കാര്യമില്ല. ഇത്തരത്തിലുള്ള പഠനങ്ങൾ, മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ചുള്ള പഠനങ്ങൾ, ശാസ്ത്രീയമായ പഠനങ്ങൾ, ആ പഠനങ്ങളിൽ തന്നെ വ്യക്തമാകുന്ന കാര്യമാണ് ഈ ഡാം ഡീകമ്മീഷൻ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയുന്നു. അതേപോലെ തന്നെ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം 1895 സാങ്കേതികവിദ്യ, പഴയ സാങ്കേതിക വിദ്യയാണ്, അതിന് എത്രമാത്രം സുരക്ഷിതത്വമുണ്ട്, അത്തരത്തിലുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ഡാം എന്ന ഒരു ന്യായമായ ആവശ്യമാണ്. തമിഴ്നാടിന് വെള്ളം ലഭിക്കണം എന്ന് തന്നെയാണ് കേരളീയരൊക്കെ, ബഹുഭൂരിഭാഗം കേരളീയരും പറയുക. തീർച്ചയായും അവിടെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളൊക്കെ കേരളത്തിനും ലഭിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ ഭക്ഷ്യസുരക്ഷയ്ക്കും തീർച്ചയായും പ്രധാനമാണ് തമിഴ്നാടിൽ കൃഷി നല്ല രീതിയിൽ നടക്കുക എന്നുള്ളത്. പക്ഷേ കേരളത്തിൻ്റെ ജനങ്ങളുടെ സുരക്ഷ അതിലും ഒട്ടും കുറഞ്ഞതല്ല, ഒട്ടും പ്രാധാന്യം ഇല്ലാത്തതല്ല, ജനങ്ങളുടെ സുരക്ഷ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് ആ ഒരു കാര്യത്തിൽ മുഖ്യമന്ത്രി ഒരു ശക്തമായ ഒരു നിലപാടുകൾ സ്വീകരിക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതേപോലെ തന്നെ ലീച്ചിങ്ങിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഡാം പണിയാനായി ഉപയോഗിച്ച വസ്തുക്കൾ, ആ വസ്തുക്കളൊക്കെ പഴയ കാലത്തെ സാങ്കേതിക വിദ്യ അനുസരിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട്. ഭൂകമ്പം തന്നെ, അവിടെ ചെറിയ രീതിയിലുള്ള ഭൂകമ്പം 1979 ഉണ്ടായി. അപ്പോൾ ചെറിയ വിള്ളലുകൾ അവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഡാമിന് വിള്ളലുകൾ ഉണ്ടാകുന്ന സാഹചര്യമുണ്ടായി. 2011 ഒരു ചെറിയ ഭൂചലനമുണ്ടായി, വിള്ളലുകൾ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഈ ഡാം അപകട ഭീഷണിയിലാണ്, അല്ലെങ്കിൽ ഈ ഡാം അതിൻ്റെ ഘടനാപരമായി തന്നെ ദുർബലമാണ് എന്നുള്ള കാര്യത്തിൽ അതിൽ രണ്ടഭിപ്രായം ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം അത്രയും വിശ്വാസ്യത ഉള്ള ശാസ്ത്രീയമായ പഠനങ്ങളാണ് ഇത് ഈ പറയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ വിഷയം പരിഗണിക്കേണ്ടതുണ്ട്. 35 ജനങ്ങളുടെ സുരക്ഷ അത് പ്രധാനപ്പെട്ട ഒരു ചുമതലയാണ്, ഒരു ഭരണകർത്താവ് എന്നുള്ള നിലയിൽ മുഖ്യമന്ത്രിയുടെ ചുമതലയാണ്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.